Hi friends, welcome to my YouTube channel H Media. Redis Max Beginner to Advanced Tutorials in the 76th lesson. In this lesson, Lode, Copitor and the free script introduced to the interior architecture project. One project will use accessories, and 3D models. Material project will use common eye use. This is the accessories in the copy to the material project. Easy to use this Copitor and script use. നമുക്ക് എങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വർക്ക് എങ്ങനെ ഫാസ്റ്റ് ആക്കാമെന്ന് നമുക്കിതിലൂടെ ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു കോപ്പിറ്റർ എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ ഒരു കോപ്പിറ്റർ എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 6 സ്ലോട്ടുകൾ നമുക്കിവിടെ ഇതിൽ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു 6 എംപ്റ്റി സ്ലോട്ടിലേക്കും നമുക്ക് ആവശ്യമുള്ള മോഡൽസിനെയും ആക്സസറീസിനെയും ഓരോന്നായി കോപ്പി ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യമായി ഞാൻ ഈ ഒരു സ്കൾപ്ചറാണ് ഇതിൽ കോപ്പി ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു സ്കൾപ്ചർ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു കോപ്പി വൺ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു സ്കൾപ്ചറിനെ ഇതിലേക്ക് കോപ്പി ചെയ്യുകയാണ്. നമുക്കിവിടെ കാണാം, നമ്മൾ ആ ഒരു സ്കൾപ്ചറിനെ ഇതിലേക്ക് കോപ്പി ചെയ്തിരിക്കുകയാണ്. അടുത്തായി നമുക്ക് വേണ്ട ഈ ഒരു ലാമ്പിനെ നമുക്ക് ഇതുപോലെ തന്നെ കോപ്പി ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാം. ഞാൻ ഈ ഒരു ലാമ്പിനെയും ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഓരോ ആക്സസറീസിനെയും ഫർണിച്ചർ മോഡൽസിനെയും എല്ലാം ഓരോ സ്ലോട്ടിലേക്ക് കോപ്പി ചെയ്തുകൊണ്ട് ആഡ് ചെയ്ത് വെക്കുവാനും മറ്റൊരു പ്രൊജക്റ്റിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പേസ്റ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തായി ഞാൻ കോപ്പി ചെയ്യുന്നത് ഈ ഒരു സോഫയും ഈ ഒരു ആം ചെയറും ആണ്. നമുക്ക് ഈ ഒരു ആം ചെയറും സോഫയും ഇതുപോലെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിനെ നമുക്ക് കോപ്പി ചെയ്യാം. നമുക്ക് വളരെ ഫാസ്റ്റായി നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റുകളെ മെറ്റീരിയൽ അടക്കം നമുക്കതിനെ കോപ്പി ചെയ്തുകൊണ്ട് ഇതുപോലെ മറ്റൊരു പ്രൊജക്റ്റിലേക്ക് യൂസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ കോപ്പി ചെയ്ത ഈ ഒരു മോഡൽസിനെ എങ്ങനെ നമുക്ക് മറ്റൊരു സീനിലേക്ക് യൂസ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ കോപ്പി ചെയ്ത ആ ഒരു മോഡൽസിനെ ഈ ഒരു സീനിലേക്കാണ് ഞാൻ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കോപ്പിറ്റർ ഓപ്പൺ ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു ഫസ്റ്റ് നമ്മൾ കോപ്പി ചെയ്ത ഈ ഒരു സ്കൾപ്ചർ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ബെഡ് സൈഡ് ടേബിളിലേക്കാണ് എനിക്ക് ഈ ഒരു സ്കൾപ്ചറിനെ ആഡ് ചെയ്യേണ്ടത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു മോഡലിനെ ഇതിലേക്ക് മെർജ് ചെയ്യാം. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു മോഡൽ ഇതിൽ മെർജ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു മോഡലിനെ വളരെ ഈസിയായി ഇതിൽ പ്ലേസ് ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സീനിലേക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതുപോലെ ഒരു സീനിലെ മോഡൽസിനെ മറ്റൊരു സീനിലേക്ക് നമുക്ക് വളരെ ഈസിയായി കോപ്പി ചെയ്തുകൊണ്ട് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലൂടെ നമുക്ക് മോഡൽസിനെ സേവ് സെലക്റ്റഡ് ചെയ്തുകൊണ്ട് മെർജ് ചെയ്യുന്നതിനുള്ള സമയം ലാഭിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് പല സീനുകളിൽ നിന്നും ഒബ്ജക്റ്റുകളെ ഇതുപോലെ കോപ്പി ചെയ്തുകൊണ്ട് നമ്മളുടെ സീനിലേക്ക് പ്ലേസ് ചെയ്യാവുന്നതുമാണ്. അടുത്തായി നമുക്ക് ഈ ഒരു എംപ്റ്റി സീനിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത നമ്മുടെ ഫർണിച്ചേഴ്സിനെ പേസ്റ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു കോപ്പിറ്റർ ഇതിൽ നിന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളുടെ സീനിലേക്ക് ഇതിനെ പ്ലേസ് ചെയ്യാം. വളരെ ഫാസ്റ്റായി നമ്മുടെ ഈ ഒരു മോഡൽസ് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇതുപോലെ പല സീനുകളിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് ആവശ്യമുള്ള സീനുകളിലേക്ക് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് എങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഈ സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഈ സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി നെയിം എ ഫെയർ പ്രൈസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ 0 പ്രസ് ചെയ്യാം. അതിനുശേഷം ഐ വാണ്ട് ദിസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. ഇനി നമുക്കിവിടെ ഇമെയിൽ അഡ്രസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഗെറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ ഇമെയിൽ ഐ ഡി ഇവിടെ എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് ഗെറ്റ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഈ ഒരു പർച്ചേസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി വ്യൂ കണ്ടന്റ് എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ഈ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. ഇനി ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു സ്ക്രിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിന് ഇവിടെ ഡൗൺലോഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. സോഫ്റ്റ്വെയർ ടൂൾസ് കോപ്പിറ്റർ വെർഷൻ 3 എന്ന ഈ ഒരു ഐക്കൺ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മൾ 3D സ്മാക്സിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഞാനിതിനെ ഇതുപോലെ ഡ്രാഗ് ചെയ്തുകൊണ്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഈ ഒരു ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒരു ബട്ടണായി നമ്മളുടെ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യുന്നതിനായി കസ്റ്റമൈസ് ഓപ്പൺ ചെയ്യാം. കസ്റ്റമൈസിൽ കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൽ നിന്നും ടൂൾ ബാർസിൽ സോഫ്റ്റ് ടൂൾസ് എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കോപ്പിറ്റർ എന്ന ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്കിതൊരു ബട്ടനായി ആഡ് ചെയ്യുന്നതിനായി ന്യൂ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഒരു ടൂൾ ബാറിന് ഒരു പേര് കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ ഈ ഒരു ടൂൾ ബാർ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മളീ ഒരു സ്ക്രിപ്റ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ ടൂൾ ബാറിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അതിനെ നമ്മളീ ഒരു കോപ്പിറ്റർ നമ്മളീ ഒരു മെയിൻ ടൂൾ ബാറിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.